എല്ലാവർക്കും ആർട്ടിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അടൂരിന്റെ അടുത്ത് ആലുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് വർക്ക് ചെയ്യാറുള്ളത്. നമ്മൾ ചെയ്തിരിക്കുന്നത് ഉള്ളിയുടെ വർക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പണി തുടങ്ങാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫൗണ്ടേഷൻ നല്ലപോലെ നനച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ സിമെന്റ് പൊടി വിതറി. എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ പെരുക്കൻ പരത്തുന്നത്. ഈ പെരുക്കൻ നന്നായി പരത്തി കഴിഞ്ഞാൽ ചുറ്റുവശം പെരുക്കൻ പരത്തിയിട്ട് നമ്മളത് വാട്ടറേല് നോക്കണം. വാട്ടറേല് നോക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഉരുളിയുടെ ചെരുവുകളൊന്നും വരാതിരിക്കാൻ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ വരിയാണ് നമ്മൾ വാട്ടറേല് നോക്കേണ്ടത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു രണ്ട് വരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ അങ്ങനെയായിട്ട് വെച്ച് പോകണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വെക്കുമ്പോൾ നമ്മൾ വാട്ടറേല് തന്നെ വെക്കണം. നമ്മൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വല്ല ചെരുവോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടിയിൽ പെരുക്കൻ കൂട്ടിയിട്ട് നമുക്ക് വാട്ടറേല് കറക്റ്റാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വാട്ടറേല് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ കട്ട കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നാല് കട്ട വെച്ചിട്ട് ആ കട്ട വാട്ടറേല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ടയമ്മയ്ക്ക് നമ്മൾ കോലി തള്ളി കഴിഞ്ഞാൽ വാട്ടറേല് കറക്റ്റാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാല് കട്ട വെച്ചു. നാലോ അഞ്ചോ കട്ട വയ്ക്കുക. നമ്മളിത് ചെറിയൊരു കിണറാണ്, അത് കാരണം കൊണ്ട് നാല് കട്ട വെച്ചിട്ടുള്ളൂ. വലിപ്പം കൂടുമ്പോൾ നമ്മൾ കട്ടക്ക് എണ്ണം കൂട്ടി വെച്ചിട്ട് ഒന്നും കൂടി അടുത്തായിട്ട് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട എണ്ണം കൂട്ടിയിട്ട് വാട്ടറേല് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവൽ കിട്ടും. വേണ്ട, നമ്മളിപ്പോൾ വാട്ടർ ലെവലിലാണ്. അപ്പോൾ ഈ നാല് കട്ട വാട്ടർ ലെവലാണ്. ഇനി നമ്മൾ ഈ കട്ട വെച്ച സ്ഥലത്തേക്ക് നമ്മൾ കണക്കാക്കിയിട്ട് കോലി തള്ളിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ആയി, വാട്ടർ ലെവലിൽ കറക്റ്റ് ആവും. കണ്ടോ, അപ്പോൾ ആ കട്ട വെച്ചതിൻ്റെ അടുക്കി നമ്മൾ തള്ളി, അപ്പോൾ കറക്റ്റ് ആയി. ഇപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ വാട്ടർ ലെവൽ ആയിട്ടുണ്ട്. നമുക്ക് ഇത് കറക്റ്റ്, ഇപ്പോൾ നമ്മൾ ഉയരത്തിൻ്റെ കാര്യത്തിൽ ചേരുവകളൊന്നും ഇല്ല, കറക്റ്റ് വാട്ടർ ലെവലായി. ഇനി നമുക്ക് റൗണ്ട് കറക്റ്റ് ആക്കണം. അപ്പോൾ ഈ റൗണ്ട് കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് കിണറിൻ്റെ ആദ്യം കെട്ടിയിട്ടുള്ള റൗണ്ട് തന്നെയാണ്. എന്നാലും നമുക്ക് അത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമുക്കത് ഒരു പട്ടികയോ അല്ലെങ്കിൽ വല്ലാത്ത കോലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആണി അടിച്ചിട്ട് കറക്റ്റ് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. ഇപ്പോൾ പെരുക്കം പരത്തി നമ്മൾ അതിൻ്റെ മുകളിൽ കറക്റ്റ് റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കട്ട പണിതാൽ നമുക്ക് കറക്റ്റ് റൗണ്ട് ആവും. അപ്പോൾ കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന മാതിരി കറക്റ്റായിട്ട് ആ വരയിൽ നമ്മൾ കട്ട പതിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അമ്മയ്ക്ക് ഉള്ളിൽ തൂക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കട്ട കറക്റ്റായി, റൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ വയറിൻ്റെ വസ്തുക്കളൊക്കെ കട്ടയ്ക്ക് നമ്മൾ ചാടിച്ച് വെച്ചിട്ട് വേണം പണിയാനൊക്കെ. അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുള്ള മുപ്പടുത്ത വീഡിയോകളൊക്കെ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ അത് കറക്റ്റായിട്ട് വ്യക്തമായി കാണിക്കേണ്ടത്. എന്ത് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ കട്ട കെട്ടുന്നത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള വീഡിയോകളൊന്ന് കണ്ടു കഴിഞ്ഞാൽ കട്ട കെട്ടുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ കട്ട വയറിനെ നമ്മൾ കട്ടപ്പുറത്തേക്ക് ചാടിച്ച് വെച്ചിട്ടാണല്ലോ നമ്മൾ കെട്ടിയിരുന്നത്. അപ്പോൾ അത് നമ്മൾ റൗണ്ട് കറക്റ്റ് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പെരുക്കനടിച്ച് നമ്മളത് ഷേപ്പാക്കി ഇതേപോലെ ഷേപ്പാക്കുക ചെയ്യുക. നമ്മളപ്പോൾ ഒരു ദിവസം നമ്മൾ അടിച്ചിടണം. ഒറ്റ ദിവസം നമുക്ക് കനം കയറണം എന്നില്ല വയറിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മളത് ഒരു ദിവസം അടിച്ച് ഷേപ്പാക്കിയിട്ടിട്ട് പിറ്റേ ദിവസം നമുക്കത് തള്ളി ലെവലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി ചെയ്യാം. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് കട്ട കെട്ടിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് കനം കയറ്റി റൗണ്ട് ഷേപ്പാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടമാനം കനം കയറണത കാരണം കൊണ്ട് നമ്മൾ രണ്ടു പ്രാവശ്യമായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. കട്ട കെട്ടിയിട്ട് അന്ന് കുറച്ച് കനം കയറ്റുക, എന്നിട്ട് പിറ്റേ ദിവസം ഫുള്ളായിട്ട് റൗണ്ട് കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒറ്റ കനാകുമ്പോൾ നല്ലോണം കനം കയറുമ്പോൾ നമ്മളത് ഇത് കാണണ മാതിരിയില്ല. നല്ല അത്യാവശ്യം വലിപ്പുള്ള വയർ തന്നെയാണത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യണം. രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് പിടിപ്പിച്ച് കനായതിൻ്റെ ശേഷം വേണം നമുക്ക് തേച്ച് സെറ്റാക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഉരുളിയുടെ കനായിട്ടുണ്ട്. ഇനി നമുക്ക് കനായി കഴിഞ്ഞാൽ നമുക്കത് തള്ളി റെഡിയാക്കണം. അതിൻ്റെ വളവ് ഒരേമാതിരി ആക്കണം, ചുറ്റുവശം ഒരേമാതിരി വരണത്. അപ്പോൾ നമ്മളത് ഒരു കോല് വെച്ച് തള്ളിയിട്ടാണ്. നമ്മളൊരു കോല് വളച്ചുണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ഉരുളിയുടെ ഷേപ്പ് അനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് തള്ളി കൊടുക്കുക ചെയ്യും. അപ്പോൾ ഇത് തള്ളുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളത് വാട്ടർ ലെവലിൽ വേണം. അടിയിലും മുകൾ വശത്തും വാട്ടർ ലെവൽ കറക്റ്റാക്കിയിട്ട് അതുമ്മയ്ക്ക് കൊള്ളിച്ചിട്ട് വേണം ഈ തള്ളുക. നമ്മൾ അടിയും ഈ വളഞ്ഞ പോലെ രണ്ട് തലയും വാട്ടർ ലെവലിലേക്ക് കൊള്ളിച്ചിട്ട് ഇങ്ങനെ തള്ളി പ്രശ്നം എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ വയറിൻ്റെ വലിപ്പം ആ വിരിവൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ വാട്ടർ ലെവലിലേക്ക് തന്നെ കറക്റ്റ് തള്ളിയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അത് ശരിയായി തള്ളിയ ലെവലാക്കി നമ്മളൊന്ന് പറയെ പിടിച്ച് കണ്ണോട്ടൊക്കെ നടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബീഡിങ് രണ്ട് ബീഡിങ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇത് ഏതേമാതിരി ഒരു ബീഡിങ് മുകളിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അടിയിലും അതിൻ്റെ ഒരു ബീഡിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് മറ്റേ വർക്ക് ചെയ്യാനുണ്ട്, മറ്റേ വള്ളി വെട്ടാനുണ്ട്. അത് ചെയ്തു കൊടുക്കുക. നമ്മൾ എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഇങ്ങനെ ഉരുളി ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിപ്പോൾ വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ആരെങ്കിലേക്കൊക്കെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കണ്ടിട്ട് വേറെ ഒരു ഉരുളി അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണല്ലോ. അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വ്യക്തമായിട്ട് ഓരോന്നും നമുക്കറിയണ മാതിരി നമ്മൾ ചെയ്യണ ലെവലിൽ നമ്മൾ പുറത്തേക്ക് കാണിച്ച് അത് ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുക. അതൊരു സന്തോഷമല്ലേ? അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ വർക്കും
വ്യക്തമായിട്ട് നമുക്ക് അറിയണമായി നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റണമായിരിക്കും അതൊക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ കാണിച്ച് കറക്റ്റ് ആക്കി കൊടുക്കും നമുക്ക് അറിയണമായിരിക്കണം നമ്മൾ ഇത് ചെയ്യണം ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ ചെയ്യേണ്ടവ ഇതേ മാതിരി ആവണമെന്നില്ല വേറെ മോഡലാവും ചെയ്യേണ്ടവ ചില ആൾക്കാർ ഇത് മെഷൊക്കെ അടിച്ച് കമ്പിയൊക്കെ ഇട്ടിട്ടാണ് ഉള്ളിൽ ചെയ്യുക അപ്പം നമ്മളത് മെഷടിച്ച് ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മഴയും വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലമാണല്ലോ നമുക്ക് കട്ട കിട്ടും ആൾമരയുടെ മുകളിലേക്ക് കട്ട കെട്ടുമ്പോൾ നമുക്ക് തുരുമ്പൊന്നും കയറുന്നില്ല തുരുമ്പ് കട്ട കെട്ടുമ്പോൾ നമുക്ക് തുരുമ്പിനെ പേടിക്കേണ്ട കാര്യമില്ല നേരെ നമ്മൾ കമ്പിയൊക്കെ അടിച്ച് നമ്മൾ മെഷമാരിയൊക്കെ അടിച്ച് വാരിപ്പൊത്തി ചെയ്യുമ്പോൾ അത് തുരുമ്പ് കയറാൻ സാധ്യത കൂടുതലാണ് നമ്മൾ മെഷടിച്ച് വാരിപ്പൊത്താൻ ചെയ്യുക കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് ആ പ്രശ്നമില്ല കോൺക്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പല ടൈ മാരിയൊക്കെ ഉണ്ടായിട്ട് അതിൽ കോൺക്രീറ്റ് ഒഴിക്കുകയാണെങ്കിൽ അത് നല്ല തിക്കനസ്സായിട്ട് കിടക്കും കമ്പി നനയാനൊന്നും സാധ്യമില്ല അപ്പോൾ ഇതൊന്നും പറ്റിച്ച് നമ്മൾ വാരി പൊത്തുമ്പോൾ എന്തായാലും കമ്പി മിക്ക് വെള്ളം ഇറങ്ങും തുരുമ്പ് പിടിക്കും പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങും ഒരു അഞ്ചാറ് കൊല്ലാകുമ്പോഴും ഉള്ളിയുടെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് സ്ക്രാച്ച് കാണിക്കും പൊട്ടാനൊക്കെ തുടങ്ങും ഇതാകുമ്പോൾ എത്ര വെള്ളം നനഞ്ഞാലും ഒരു വിഷയമില്ല കട്ട പൊട്ടി നാശമായി പോകുന്നില്ല തുരുമ്പൊന്നും കയറാനില്ല നമുക്കത് ഇനി ഫൗണ്ടേഷൻ വില അല്ലെങ്കിൽ വല്ല സ്ക്രാച്ച് വല്ലതും വരാന്നല്ലാണ്ട വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിൻ്റെ മുകളിൽ കട്ടയിൽ പണിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഷേപ്പിൻ്റെ ആവശ്യമില്ല ഇത് ഡ്രില്ലിട്ട് മൂടും അപ്പം നമുക്ക് ഉള്ളിൽ ആ വളവിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ആ കാരണം കൊണ്ട് ഞാൻ കൂടുതലും കിണർ ചെയ്യുക കട്ടയ്ക്ക് കെട്ടാന്ന് പറയുള്ളൂ കോൺക്രീറ്റ് കമ്പി കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഉള്ളിൽ ഷേപ്പ് ആക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല ഗാർഡനിലേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരിയാണ് നമുക്ക് ആ ഉള്ളിലെ കുഴിയൊക്കെ ഉണ്ടാക്കിയാൽ അത് വൃത്തിയായിട്ട് കിട്ടും ഇനി നമുക്ക് രണ്ട് കാത് പിടിപ്പിക്കണം ഉള്ളിയുടെ സെൻറ്റർ കണക്കാക്കിയിട്ട് രണ്ട് കാത് അല്ല നമ്മൾ റോഡ് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന സൈഡിലേക്കാണ് നമ്മൾ ഒരു കാത് കൊടുക്കുക പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരണം അപ്പോൾ നമ്മൾ റോഡ് സൈഡിലേക്ക് ആയിട്ട് ഒരു കാത് കൊടുത്തു പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരണം സെൻറ്ററാണ് നമ്മളതിനെ കണക്കാക്കുന്നത് നമ്മൾ ഉള്ളിയുടെ കാത് പിടിപ്പിക്കുന്നതൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കണമൊന്നുമില്ല നമ്മൾ ഏറെക്കുറെ ഒരു ഷേപ്പ് എടുത്ത് കാണിക്കണമെന്ന് മാത്രം അങ്ങനെ നമ്മുടെ കാതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളിലേക്ക് ഒരു ഇരുത്തം വെച്ച് കൊടുക്കണം ഇരുത്തം വെച്ച് കൊടുക്കണം നമ്മളൊരു പാത്തിയും പിന്നെ ഒരു സ്റ്റെപ്പും അങ്ങനെ മാത്രമല്ല ചെറിയൊരു ഇരുത്താണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ആ ഒരു വർക്കൊന്നും കൊടുക്കണില്ല ഒരു പാത്തി ഒരു സ്റ്റെപ്പും അത്രേ ഉള്ളൂ ഇരുത്തം നമ്മുടെ ഇരുത്തത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളിയുടെ വയറിൻ്റെ മുകളിൽ ഡിസൈൻ വെട്ടി കൊടുക്കണം നമ്മൾ ഈ ഉരുളിയുടെ മുകളിൽ നമ്മൾ വട്ടക്കണ്ണി പിടിപ്പിക്കണില്ല ആള് തന്നൊരു ഫോട്ടോസാണ് ഈ ഉരുളി ഉണ്ടാക്കുന്നത് ആള് ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോസ് ഉരുളിയുടെ ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഫോട്ടോസിലനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് ആ ഫോട്ടോസിൽ ഇതിന് വട്ടക്കണ്ണിയൊന്നുമില്ല അപ്പോൾ വെറുതെ രണ്ട് കാത് മാത്രമേ ഉള്ളൂ വട്ടക്കണ്ണി വാട്ടക്കാതൊന്നുമില്ല അപ്പോൾ നമ്മൾ അതിനെ ഇതിനെ അത് പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഡിസൈൻ വെട്ടാനായിട്ട് നമ്മൾ ഒരു കാലിഞ്ച് കനത്തിൽ നമ്മൾ പെരുക്കൻ ഇത് കാണുന്ന മാതിരി പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഡിസൈൻ വരച്ച് കൊടുക്കണം ആള് തന്ന ഉരുളിയുടെ ഫോട്ടോയുടെ മുകളിലും ഇതേപോലെ വള്ളി വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇതിനും വള്ളി വെട്ടി കൊടുത്തു അങ്ങനെ നമ്മുടെ ഉരുളിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ല ഉരുളിയുടെ വർക്ക് കഴിയല്ല ഇനി നമുക്ക് പെയിൻറ് ചെയ്യാണ്ട് അപ്പോൾ പെയിൻറ്റിങ് നമ്മളൊരു ആഴ്ചയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ് ചെയ്യുള്ളൂ അപ്പോൾ അതുവരെ നമ്മളൊരു 4-5 ദിവസം നല്ലപോലെ നനച്ച് കൊടുക്കുക അപ്പോൾ നന്നായി നനച്ച് വെള്ളമൊക്കെ നന്നായി നനച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമ്മളൊരു 2-3 ദിവസം നനയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉരുളി ഡ്രൈ ആവും അപ്പോൾ എന്നിട്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിക്കേണ്ടത് നല്ലോണം വെള്ളമൊക്കെ വറ്റി പോയതിൻ്റെ ശേഷം നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കും അങ്ങനെ നമ്മുടെ ഉരുളി നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം പെയിൻറ്റിങ് തുടങ്ങാനായിട്ട് ആദ്യം നല്ലപോലെ ഉരയ്ക്കണം നമ്മൾ ഒര പേപ്പർ ഇട്ട് നല്ലപോലെ ഉരച്ച് ഇപ്പോൾ നമ്മൾ റഫാണല്ലോ നമ്മൾ തേച്ചിനായിരുന്നത് അപ്പോൾ അത് പേപ്പർ ഇട്ടിട്ട് ഈ മണലിൻ്റെ തരിയൊക്കെ പൊന്തി ഇത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഉരച്ച് നന്നായി കളയണം ഉരച്ച് നന്നായി കളഞ്ഞതിൻ്റെ ശേഷം നല്ലപോലെ പൊടി തട്ടി എന്നിട്ട് വേണം നമുക്ക് പ്രൈമർ അടിക്കാനായിട്ട് പ്രൈമർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി കൂടിയ പ്രൈമർ വേണം അടിക്കാനായിട്ട് നമ്മൾ അടിക്കുന്നത് സിമെൻറ്റ് പ്രൈമറാണ് നമ്മൾ കിണറിൻ്റെ ഉള്ളിലും പുറത്തും ഇരുത്തത്തിൻ്റെ മുകളിലൊക്കെ എല്ലായിടത്തും പ്രൈമർ അടിക്കണം എന്നിട്ട് പ്രൈമർ നല്ലപോലെ ഉണങ്ങിയതിൻ്റെ ശേഷമാണ് നമുക്ക് ബ്ലാക്ക് അടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ബ്ലാക്ക് അതും ഇതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റ് വേണം അടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പ്രൈമർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കിണറിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം പുറത്ത് ഇരുത്തത്തിൻ്റെ മുകളിൽ മൊത്തം നമുക്ക് ബ്ലാക്കിലാണ് അടിക്കുന്നത് നമുക്ക് ഇരുത്തം നമ്മൾ സാധാരണ കയറൊക്കെ അടിക്കണേ നമുക്ക് ആദ്യമേ ബ്ലാക്ക് അടിക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ബ്ലാക്ക് കളർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുത്തത്തിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ ആവശ്യമുള്ളൂ അപ്പം നമുക്കത് മൊത്തം ബ്ലാക്ക് അടിച്ചു അങ്ങനെ നമ്മുടെ ബ്ലാക്ക് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഗോൾഡ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം
ഗോൾഡ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ബ്രഷിൽ എടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ഷെയ്ഡ് ചെയ്തിട്ട് കളർ കയറ്റാൻ പാടുള്ളൂ. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രൈമറും ബ്ലാക്ക് ഒക്കെ അടിച്ചിരുന്ന മാതിരി അങ്ങോട്ട് മുക്കി അടിക്കാൻ പറ്റില്ല. കുറേശ്ശെ എടുത്തടിച്ച് കളറാക്കാനേ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ ഗോൾഡും നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ക്ലിയർ അടിച്ചു കൊടുക്കാം. ക്ലിയർ അടിച്ചു കൊടുക്കുന്നതോട് കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.